ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് എനിക്കിവിടെ കുറെ നല്ല പാഷൻ ഫ്രൂട്ട്സ് കിട്ടി. ഇപ്പൊ ഇതിന്റെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. നല്ല മഴയൊക്കെ തുടങ്ങുന്ന സമയത്താണ് അധികവും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ സുലഭമായിട്ടുള്ള ഈ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് ഇത് കുറെ ബൾക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു വയലറ്റ് കളറിൽ. ഇങ്ങനെയുള്ള ഒരു പാഷൻ ഫ്രൂട്ടിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പുളി കുറച്ച് കുറവായിരിക്കും. നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു മഞ്ഞ കളർ ഉള്ളതുണ്ടല്ലോ, അതിന് നല്ല പുളിയായിരിക്കും. വളരെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒന്നാണ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമുക്ക് ഇങ്ങനെ ബൾക്കായിട്ട് കിട്ടുന്ന സമയത്ത് മിക്ക വീടുകളിലുമൊക്കെ ഇത് വെറുതെ ചാടി ചീഞ്ഞു പോകാറാണ് പതിവ്. നമുക്കത് സംസ്കരിച്ചൊന്നും സൂക്ഷിക്കാൻ അധികം ആളുകൾക്കും അറിയില്ല. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഈ ഒരു പാഷൻ ഫ്രൂട്ട് എങ്ങനെ നമുക്ക് കേടുകൂടാതെ കുറച്ച് നാള് നമുക്കൊരു സ്ക്വാഷ് പോലെ പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുമെന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് സിറപ്പ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ സിറപ്പ് ഉപയോഗിച്ചുള്ള രണ്ട് ജ്യൂസിന്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട്. സ്ക്വാഷ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്ത് വെക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിലെ പൾപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ മുഴുവൻ പൾപ്പും ഇതുപോലെ മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൾപ്പ് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന്റെ കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുവിച്ചെടുക്കണം. അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ എല്ലാവരുടെയും മിക്സിയിൽ ഒരു പൾസ് ബട്ടൺ കാണും, സാധാരണ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ബട്ടനുണ്ട്. ആ ഒരു ബട്ടനിൽ ജസ്റ്റ് ഒന്ന് നിർത്തി നിർത്തി ഒന്നോ രണ്ടോ വട്ടം നിങ്ങളൊന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുരു അരഞ്ഞു പോകില്ല. ഇപ്പൊ ഒന്നോ രണ്ടോ കുരു അരഞ്ഞു പോയി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ മുഴുവനും അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല, ആ ഒരു കറുത്ത പൊടി പോലെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ജ്യൂസ് മുഴുവനായിട്ടും ഒരുമിച്ചിടണ്ട, രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിതൊന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ പൾസ് ചെയ്തെടുത്ത ജ്യൂസ് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ വേറൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. ഇങ്ങനെ അരിച്ചൊഴിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് വേണം ഇത് അരിച്ചൊഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇതിന്റെ കുരു ഒന്നും ഒട്ടും അരഞ്ഞു പോയിട്ടില്ല, ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നിങ്ങൾ പൾസ് ചെയ്യുന്ന സമയത്ത് അത് കുരു വിട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് മുഴുവൻ ജ്യൂസും അരിച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ പൾപ്പും ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ജ്യൂസാണ് നമ്മൾ ഇനി അളന്ന് നോക്കേണ്ടത്. നമ്മൾ സാധാരണ പാഷൻ ഫ്രൂട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എത്ര എണ്ണ എടുത്തു എന്നല്ല, ഇങ്ങനെ അരിച്ചെടുക്കുന്ന ജ്യൂസ് എത്ര കപ്പുണ്ട് അല്ലെങ്കിൽ എത്ര എം എൽ ഉണ്ടെന്നാണ് അളന്ന് നോക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് ബാക്കി നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പം ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഏകദേശം അര ലിറ്ററാണുള്ളത്. അപ്പോൾ ഏകദേശം 250 എം എല്ലിൻ്റെ ഒരു മെഷറിംഗ് കപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് 2 കപ്പോളം ഉണ്ട്. ഇത്രയും ജ്യൂസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്ക്വാഷ് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഇതിലേക്ക് വേണ്ട മെഷർമെന്റ്സ് എന്ന് പറയുന്നത്, ഞാനിവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സ്ക്വാഷ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണം. അപ്പോൾ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. 1/2 ലിറ്റർ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അളന്നെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ നിങ്ങൾ അളവെടുക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ എടുത്താലും മതി. ഏതിലാണോ ആദ്യം മെഷർ ചെയ്ത് എടുക്കുന്നത് ആ ഒരു കപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് ബാക്കിയുള്ള എല്ലാ മെഷർമെന്റ്സും എടുക്കുക. അപ്പൊ ഞാൻ ഈ 1/2 ലിറ്ററിന് 3/4 ലിറ്റർ വെള്ളം, അതുപോലെ തന്നെ 3/4 കിലോ പഞ്ചസാര, അതായത് 3 കപ്പ് പഞ്ചസാരയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്കിനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ്. അതോടൊപ്പം തന്നെ ചെറുനാരങ്ങയുടെ നീരും വേണം. ഞാനതിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആദ്യം തന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് അതിലേക്ക് മുഴുവനായിട്ട് അലിഞ്ഞു ചേരണം. പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ വെള്ളം ഒരു കുറച്ച് സമയം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. കാരണം തിളച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സിറപ്പ്, നമുക്കറിയാലോ നമ്മൾ ജ്യൂസ് അല്ല തയ്യാറാക്കുന്നത്, സ്ക്വാഷാണ്. അപ്പോൾ ഒരു അല്പം തിക്കായിട്ടിരിക്കണം. ഒരുപാട് നമ്മൾ അങ്ങോട്ട് വറ്റിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ട് പോകും. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ സ്ക്വാഷിന് കട്ടിയായി പോകും. അപ്പോൾ ഇതിവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മുഴുവൻ ഇതിലേക്ക് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഇരുന്ന് ഒരു കുറച്ച് സമയം ഒന്ന് തിളക്കട്ടെ. സാധാരണ നമ്മൾ ഈ ഒരു സ്ക്വാഷ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് ചേർത്ത പഞ്ചസാരയുടെ അളവ് കണ്ടപ്പോൾ കുറച്ച് ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും ദൈവമേ ഇത്രയും പഞ്ചസാരയൊക്കെ ചേർത്താൽ ആരോഗ്യത്തിന് ഹാനികരമല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ തയ്യാറാക്കുന്നത് സ്ക്വാഷാണ്. സ്ക്വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നേരിട്ട് കുടിക്കുകയല്ല, ഇതിൽ നിന്ന് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് സ്ക്വാഷിലേക്ക് ബാക്കി 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഡ്രിങ്ക് ആയിട്ട് തയ്യാറാക്കുന്നത്. മാത്രമല്ല പിന്നീട് നമ്മൾ അതിലേക്ക് ഒരിക്കലും പഞ്ചസാര ചേർക്കുന്നില്ല. സ്ക്വാഷിലേക്ക് വെള്ളം ചേർത്തോ അല്ലെങ്കിൽ ഐസോ ചേർത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് റെഡിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു പഞ്ചസാര. ചില ആളുകൾക്ക് പക്ഷേ
മധുരം ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനിവിടെ 3/4 kg പഞ്ചസാരയാണ് എടുത്തത്. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സ്ക്വാഷ് തയ്യാറാക്കിയതിനു ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒരല്പം വെള്ളത്തിൽ നല്ല സിറപ്പാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താലും മതിയാകും. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂട്ടുകയോ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് ഒന്ന് തിക്കാവാനായിട്ട് അനുവദിക്കുക. കാരണം ഒരുപാട് ഒറ്റനൂൽ പരുവോ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റിക്കി ഒന്നും ആവണ്ട. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയുടെ ഫ്ലേവർ ഈ ഒരു സ്ക്വാഷിന് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല, അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാകും. അപ്പൊ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 ചെറുനാരങ്ങയുടെ നീര് ജ്യൂസായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്ക്വാഷിനകത്ത് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒത്തിരി ചേർക്കാറുണ്ട്. അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ സ്ക്വാഷ് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരിന് പകരം സിട്രിക് ആസിഡ് ചേർക്കാം. ഇപ്പൊ എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് വേണമെങ്കിൽ 1 teaspoon ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഈ ഒരു നാരങ്ങാനീരിന് പകരമായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് സിട്രിക് ആസിഡിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള നാരങ്ങാനീര് മാത്രമാണ് ചേർക്കുന്നത്. ഇത് ചേർത്താലും മതി, നമുക്ക് ഒരു കേടുമില്ലാതെ ഏകദേശം 1 വർഷത്തോളം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഈ ചെറുനാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറുനാരങ്ങാനീര് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും പഞ്ചസാര ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പുണ്ടല്ലോ, ആ ജ്യൂസ്, അത് ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ തയ്യാറാക്കാം. നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഈ സിറപ്പിലേക്ക് ചേർത്താൽ മാത്രം മതി. അതേസമയം നിങ്ങൾ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഈ ഒരു ജ്യൂസ് തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് സമയം വിട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. കാരണം ഓവറായിട്ട് അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക, അത്രമാത്രം. ഇപ്പൊ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തിളച്ച് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് രണ്ടിന്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആയിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. കാരണം എന്തെങ്കിലും അതിനകത്ത് മാലിന്യങ്ങളോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പാനി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ ചൂട് ശരിക്കും ആറി നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു ചില്ല് കുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിയുന്നതും ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാകത്തിനുള്ള ബോട്ടിലേക്ക് ഇത് മാറ്റി നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. പക്ഷെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ ഇങ്ങനത്തെ സ്ക്വാഷ് ഒക്കെ ഉപയോഗിക്കുന്നത് തീർത്തും ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇതുപോലെ ഒരു ഉണങ്ങിയ ബൗളിലേക്ക് ഒഴിച്ചു വെച്ചതാണ്. ഇനി നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് എടുത്ത് ഒഴിച്ചു വെക്കാം. ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസ് ആണ് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കഴിയുന്നത് ഒഴിവാക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് ഇത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു കുപ്പിയിലേക്കാണ് ഒഴിച്ചു വെക്കുന്നത്. ഈ ഒരു കുപ്പി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിലേക്ക് ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇതിന്റെ വായ്വട്ടം കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ചെറിയ ചോർപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലായിരുന്നു, അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ ഒരു മുകൾ ഭാഗം ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം ഞാനിത് കട്ട് ചെയ്ത് എടുത്തതാണ്. നല്ല ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് കഴുകിയെടുത്ത ഒരു ബോട്ടിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു കുപ്പിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോർപ്പയാണിത്. ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോർപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്കടി ഒന്നും പോകാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ
സിറപ്പും ഇതുപോലെ തന്നെ രണ്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് ബോട്ടിലാണ് എടുത്തത്. നമ്മൾ നേരത്തെ ആ മിക്സിയിൽ അടിച്ചെടുത്ത സമയത്ത് അതിന്റെ സീഡ്സ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ആ സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുരു ഇടണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ തീർത്തും ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഇത് കുടിക്കുന്ന സമയത്ത് വായിൽ തടയുന്നതൊന്നും ഇഷ്ടമില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കുക. എനിക്കിവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു അല്പം മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി. ഒരു വർഷത്തോളം ഇത് കേടുകൂടാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. തയ്യാറാക്കിയ ഈ ഒരു സ്ക്വാഷ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ജ്യൂസസ് തയ്യാറാക്കാം. നമുക്ക് പാഷൻ ഫ്രൂട്ട് മോഹിറ്റോ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ എല്ലാവരും സാധാരണ പറയാറുള്ളത് മോജിറ്റോ എന്നാണ്. അപ്പോൾ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ മോഹിറ്റോ എന്നാണ്. അപ്പൊ നമുക്കത് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ ചെറിയ നാരങ്ങയുടെ രണ്ട് മൂന്ന് സ്ലൈസസ് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം മൂന്നോ നാലോ പുതിനയില. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു പച്ചമുളകിന്റെ രണ്ടോ മൂന്നോ കഷ്ണം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു വുഡൻ സ്റ്റിക്കോ എന്തെങ്കിലും സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഒരുപാട് അമർത്തി ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നാരങ്ങയുടെ കയ്പ്പ് രസം ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ക്വാഷ് ചേർക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രമാത്രം ഐസ് വേണോ അതിനനുസരിച്ച് ഐസ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് സോഡയാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലബ് സോഡ പ്ലെയിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻ അപ്പോ സ്പ്രൈറ്റോ വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് മോജിറ്റോ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജ്യൂസ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി, സാധാരണ ഒരു കാൽ ഗ്ലാസോളം ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക സ്ക്വാഷ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക, ഐസ് ക്യൂബ്സ് ഇടുക. ഇത്രയും മാത്രം മതി നമ്മൾ നോർമലി നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ സ്ലൈസും ഒരു മിന്റ് ലീവ്സും കൂടെ ഇട്ടാൽ അടിപൊളിയായി. ഇത്രയും മാത്രം മതിയാകും. അപ്പോൾ ഇന്നത്തെ ഈ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം വളരെ റിഫ്രഷിങ്ങും വളരെ ടേസ്റ്റിയും ായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒന്നാണ് ഈ പാഷൻ ഫ്രൂട്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനോളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.